അഞ്ചര പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ ടെന്നീസ് ടീം പാകിസ്ഥാനിൽ കളിക്കാൻ ഇറങ്ങുന്നു. 1964 ഏറ്റവും അവസാനമായി ഇന്ത്യൻ ടെന്നീസ് ടീം പാകിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തിയത്. അന്ന് ലാഹോറിൽ നടന്ന പോരാട്ടത്തിൽ സമ്പൂർണ്ണ വിജയം നേടിയായിരുന്നു മടക്കയാത്ര. ടെന്നീസിന്റെ ലോകകപ്പ് മത്സരമായ ഏഷ്യ ഓഷ്യാനിയ ഗ്രൂപ്പ് 1 മത്സരം കളിക്കാനാണ് ഇന്ത്യൻ ടെന്നീസ് ടീം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. September 14 and 15 മത്സരം. ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. 6 കളിക്കാരും പരിശീലകരും സപ്പോർട്ട് സ്റ്റാഫും ഉൾപ്പെടെ സംഘമാണ് പാകിസ്ഥാനിലെത്തുക. അതെ, നമ്മൾ പോകുന്നു. ടെന്നീസിന്റെ ലോകകപ്പാണിത്. കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഇത് ഒരു ലോക ഈവന്റ് ആയതിനാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ചാർട്ടർ അനുസരിച്ചേ മതിയാകൂ എന്നാണ് അഖിലേന്ത്യാ ടെന്നീസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ജനറൽ ഹീരൺ മോയി ചാറ്റർജിയുടെ അഭിപ്രായം. ഈ വർഷം ഫെബ്രുവരിയിലാണ് ഡേവിസ് കപ്പിന്റെ നറുക്കെടുപ്പ് നടന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ യാത്ര അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ടെന്നീസ് അസോസിയേഷൻ മാത്രമാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് കായിക മന്ത്രാലയം എടുത്ത നിലപാട്. ടീം തെരഞ്ഞെടുപ്പിലോ ടൂർണമെന്റിലോ വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കാര്യത്തിലോ കായിക മന്ത്രാലയം ഇടപെടാറില്ല എന്ന് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ 21-ാം തീയതി അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷൻ പ്രതിനിധികൾ പാകിസ്ഥാൻ സന്ദർശിച്ച് സുരക്ഷാ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. പാകിസ്ഥാൻ ടെന്നീസ് ഫെഡറേഷനുമായും ഇന്ത്യ ബന്ധപ്പെട്ടിരുന്നു. അവർ ക്ഷണക്കത്ത് അയക്കുകയും ചെയ്തു. ഇതോടെ വിസ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇന്ത്യയുടെ തീരുമാനം. 1 മാസത്തിനകം വിസ ലഭിക്കും. ഡേവിസ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനുമായി ഒടുവിൽ കളിച്ചത് 2006 മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ ഇന്ത്യ 3-2 ജയിച്ചു. ഇതോടെ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ആകെ ഡേവിസ് കപ്പ് വിജയം 6. 2007 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഒരു കായിക ഇനത്തിലും ഇന്ത്യൻ ടീം അവിടേക്ക് പോയിട്ടില്ല. 2008 മുംബൈ ഭീകരാക്രമണത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ കായിക മത്സരങ്ങളും ഇന്ത്യ റദ്ദാക്കിയത്. 2009 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതും മുടങ്ങിയതോടെ പകരം എത്തിയ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് നേരെ ഭീകരാക്രമണവും നടന്നു. പരുക്കുകളുമായി ലങ്കൻ താരങ്ങൾ ഒരുവിധമാണ് രക്ഷപ്പെട്ടത്. അതോടെ പാകിസ്ഥാന്റെ ആതിഥേയ മോഹങ്ങളും ഇല്ലാതായി. 2011 ലോകകപ്പ് ക്രിക്കറ്റിന്റെ സംയുക്ത ആതിഥേയ സ്ഥാനത്തു നിന്നും പാകിസ്ഥാനെ ഒഴിവാക്കിയിരുന്നു. ആ ലോകകപ്പിന്റെ സെമിയിൽ മൊഹാലിയിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ സാക്ഷികളായിരുന്നു. പുൽവാമയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ലോകകപ്പിൽ പാകിസ്ഥാനെതിരായി നടന്ന മത്സരം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ മത്സരം നടക്കുകയും ടീം ഇന്ത്യ ജയിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.